കർമനുസിലേക്ക് സ്വാഗതം. പരിചരിക്കുന്നവരെയും കൊറോണ എന്ന മഹാവിപത്ത് വേട്ടയാടുന്നു. ലോകമെമ്പാടും 22,000 ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് ബാധിച്ചതായി ലോകാരോഗ്യ സംഘടന. മിനിറ്റുകൾക്കുള്ളിലാണ് ലോകത്ത് ഓരോ രോഗബാധിതർ ഉണ്ടാകുന്നത്. ജീവൻ പോലും പണയം വെച്ചാണ് ആരോഗ്യ പ്രവർത്തകർ രോഗികളെ പരിചരിക്കുന്നത്. ഡോക്ടർമാരും നഴ്സുമാരും മറ്റാശുപത്രി ജീവനക്കാരും സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ കഷ്ടപ്പെടുന്നവരാണ്. പരിചരിക്കുന്നവരെ പോലും വൈറസ് പിടികൂടുന്നതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രതിസന്ധി. ഈ സ്ഥിതി തുടർന്നാൽ രോഗികളാകുന്ന ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം പെരുകുമെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു. രാജ്യങ്ങൾ നേരിടുന്ന അടുത്ത വെല്ലുവിളി ഇതായിരിക്കുമെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകുകയാണ്. COVID-19 പ്രതിരോധത്തിനിടെ 52 രാജ്യങ്ങളിൽ നിന്നുള്ള 22,000 ആരോഗ്യ പ്രവർത്തകർക്കാണ് കൊറോണ വൈറസ് ബാധയുണ്ടായതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചിരിക്കുന്നത്. April 8 വരെയുള്ള കണക്കുകൾ പ്രകാരം 22,073 ആരോഗ്യ പ്രവർത്തകരിലാണ് രോഗം സ്ഥിരീകരിച്ചത്. അതേസമയം ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം ബാധിക്കുന്നതിൽ കൃത്യമായ വിവരങ്ങൾ രാജ്യങ്ങൾ നൽകുന്നില്ലെന്നും ലോകാരോഗ്യ സംഘടന കുറ്റപ്പെടുത്തുന്നു. ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളിൽ നിന്നോ ആണ് ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം ബാധിക്കുന്നതെന്നാണ് പ്രാഥമിക നിഗമനം. പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റുകൾ, മാസ്കുകൾ, കയ്യുറകൾ തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങൾ രോഗികളെ പരിചരിക്കുമ്പോൾ ആരോഗ്യ പ്രവർത്തകർ നിർബന്ധമായും നിർദ്ദിഷ്ട രീതിയിൽ തന്നെ ധരിച്ചിരിക്കണമെന്ന് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്നു. സുരക്ഷിതരായി രോഗി പരിചരണവും രോഗപ്രതിരോധവും നടത്താനുള്ള ആരോഗ്യ പ്രവർത്തകരുടെ അവകാശം സംരക്ഷിക്കപ്പെടണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. എന്നാൽ ലോകാരോഗ്യ സംഘടന ആരോഗ്യ പ്രവർത്തകർക്ക് ഈ മുന്നറിയിപ്പുകൾ നൽകുമ്പോൾ അവസ്ഥ നേരെ മറിച്ചാണ്. വൻകിട രാഷ്ട്രങ്ങളിലെ ആശുപത്രികളിൽ രാപ്പകലില്ലാതെ പണിയെടുക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് അവശ്യ സുരക്ഷാ വസ്തുക്കൾ പോലുമില്ല. മാസ്കോ ഗ്ലൗസോ മറ്റവശ്യ വസ്തുക്കളോ ഇല്ല. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ സ്ഥിതിയാണിത്. മാസ്ക് ഇല്ലാത്തതിനാൽ പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിച്ച് മുഖം മറയ്ക്കേണ്ട ഗതികേട് വരെ ഉണ്ടാകുന്നു. ഗ്ലൗസിന്റെ ക്ഷാമം നേരിടുന്നതിനാൽ അപ്പോഴും പ്ലാസ്റ്റിക് കവർ തന്നെ ആശ്രയം. ഇങ്ങനെ പ്ലാസ്റ്റിക് കവർ മറച്ചുകൊണ്ട് ആയിരക്കണക്കിന് രോഗികളെയാണ് പരിചരിക്കുന്നത്. അതും രാപകലില്ലാതെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച്. ഇത് തന്നെ ആരോഗ്യ പ്രവർത്തകരെ രോഗികളാക്കുന്നു. രോഗികളെ പരിചരിക്കുന്ന കൂട്ടത്തിൽ സ്വന്തം ആരോഗ്യം മറക്കുന്നവരാണ് ഡോക്ടർമാരും നഴ്സുമാരും. തങ്ങൾക്ക് സുരക്ഷാ കവചങ്ങളില്ലെങ്കിലും രോഗികൾക്കതെല്ലാം ഉറപ്പുവരുത്തുന്നു. എന്നാൽ ആരോഗ്യ പ്രവർത്തകർക്ക് മതിയായ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഭരണകൂടങ്ങളാണ്. എന്നാൽ ഇതിൽ ഭരണകൂടങ്ങളെല്ലാം പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പരിചരിക്കുന്നവർ രോഗികളായിക്കൊണ്ടിരിക്കുന്നത് വലിയ വെല്ലുവിളി തന്നെയെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് ലോകാരോഗ്യ സംഘടന. ലോക്ക്ഡൌണിൽ ഏവരും വീടുകളിൽ ഒതുങ്ങുമ്പോൾ ആരോഗ്യ പ്രവർത്തകർ സമൂഹ നന്മയ്ക്കായി പ്രവർത്തിക്കുകയാണ്. കോവിഡ് ബാധിതരുടെ എണ്ണം പെരുകുമ്പോൾ പരിമിതമായ സാഹചര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് രോഗികളെ സുരക്ഷിതരാക്കാൻ പാടുപെടുകയാണ് ആരോഗ്യ പ്രവർത്തകർ. സ്വന്തം വീടുകളിലേക്ക് പോലും പോകാൻ കഴിയാതെ, പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് കാണാനാകാതെ, വൈറസ് പിടിപെട്ടേക്കാം എന്ന് ബോധ്യപ്പെട്ടിട്ടും അതൊന്നും വകവയ്ക്കാതെ ആത്മസമർപ്പണം നടത്തുന്നവരെ കരുതുക. അവരുടെ കൈകളിലാണ് ഓരോ ജീവനും. ദൈവത്തിൻ്റെ കരങ്ങൾ ശരിക്കും ആരോഗ്യ പ്രവർത്തകരുടേതാണ്. അവർക്കാണ് മുൻഗണന നൽകേണ്ടത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. Thank you.